ഹലോ, എല്ലാവർക്കും നമസ്കാരം. ന്യൂ ബിഗിനിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് കൗതുകത്തെ പറ്റി നമ്മൾ പറയേണ്ട ഒരു വിഷയമാണ്. കൗതുകം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണ് കൗതുകം. പണ്ട് തൊട്ടേ ഈ കൗതുകം നമ്മുടെ മനസ്സിലുള്ളതാണ്. നമ്മൾ വളരുമ്പോഴും നമ്മുടെ മനസ്സിൽ ആ കൗതുകമുണ്ട്. എന്നും നമ്മളെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന, മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ പ്രേരക ശക്തിയും ഈ കൗതുകം തന്നെയാണ്. പണ്ട് മുതലേ നമ്മുടെ മനസ്സിൽ പല വസ്തുക്കളോടും കൗതുകമുണ്ടാകും. ഓ, അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ, അതിനെ ഒന്ന് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ, അതൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, അവിടെ ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ തുടങ്ങിയ ചിന്തകൾ, അതിനൊന്ന് അറിയാനുള്ള, അതിനെ ഒന്ന് കാണാനുള്ള, അവനെ ഒന്ന് കേൾക്കാനുള്ള, അല്ലെങ്കിൽ അവളെ ഒന്ന് അറിയാനുള്ള കൗതുകം, അങ്ങനെയുള്ള ഈ കൗതുകങ്ങൾ വളർന്ന് വളർന്ന് നമ്മുടെ ജീവിതത്തിലെ ഉടനീളം അത് ഉണ്ടാവുകയും ചെയ്യും. ബന്ധങ്ങളിലും ഈ കൗതുകം കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഒരാളുമായി പുതിയതായിട്ട് പരിചയപ്പെടുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈ കൗതുകം രൂപപ്പെടുന്നു. അങ്ങനെ ആ കൗതുകം നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കുന്നു. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല ബന്ധങ്ങളും കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട്. പണ്ട് സ്കൂളിൽ പഠിച്ച കുട്ടികൾ കൂട്ടുകാരായിരിക്കണം, പിന്നീട് കണ്ടുമുട്ടുമ്പോൾ ചോദിക്കും, നിനക്കിപ്പോൾ ആ പഴയ ബന്ധമൊന്നുമില്ലല്ലോ എന്ന്. ഇതൊക്കെ ആ കൗതുകത്തിന്റെ അഭാവമാണ്. അതായത്, നമുക്കിപ്പോൾ ഒരു വ്യക്തിയോട് ആദ്യം ഒരു കൗതുകം തോന്നുന്നു. വ്യക്തിയുമാവാം, അതൊരു വസ്തുവുമാകാം. നമുക്ക് ഈ തോന്നുന്ന കൗതുകമാണ് നമ്മളെ പരസ്പരം അടുപ്പിക്കുന്നത്. അങ്ങനെ ആ കൗതുകത്തോടെ നമ്മൾ അവരോട് സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നു. പക്ഷേ അതൊരു വലിയ സൗഹൃദമായി വളർന്നതിന് ശേഷം നമ്മുടെ മനസ്സിൽ നിന്നും ആ കൗതുകം ഇല്ലാതെയാവാറുണ്ട് പലപ്പോഴും. അതായത്, നമുക്ക് അവരോട് തോന്നുന്ന അവരെ അറിയാനുള്ള ആകാംക്ഷ എല്ലാം അവരെ കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ ഓ ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുകയും തുടർന്ന് അവരെ അറിയാനുള്ള, അവരോട് മിണ്ടാനുള്ള ആ ത്വര നമ്മുടെ മനസ്സിൽ നിന്നും കുറയുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് പല ബന്ധങ്ങളും കുറച്ചുകാലം നല്ല ബന്ധത്തിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ അവസാനിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ ഇല്ലാതാവുന്നതിൻ്റെ കാരണം. നിങ്ങൾക്ക് തന്നെ അനുഭവങ്ങളുണ്ടാവും. നമ്മൾ ഒരാളോട് കുറച്ച് ദിവസം വളരെ നല്ല രീതിയിൽ, വളരെ മാസങ്ങളോടും വളരെ നല്ല രീതിയിൽ പെരുമാറിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു അകൽച്ച രണ്ടുപേർക്കും ഫീൽ ചെയ്യുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അവിടെ സംഭവിക്കുന്നത് ഈ കൗതുകത്തിന്റെ അഭാവമാണ്. അതായത്, അറിയാൻ ഉള്ള ത്വര നമ്മളിൽ നിന്നും മാഞ്ഞു പോയിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു പുതിയ വസ്തു വാങ്ങുമ്പോൾ അതിനെ ഉപയോഗിച്ച് ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ ഓ നമുക്ക് അതിനോടുള്ള കൗതുകം എല്ലാം നഷ്ടപ്പെട്ട് ആ വസ്തു നമ്മൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കാനായിട്ട് തുടങ്ങും. ഇതുപോലെ തന്നെയാണ് ബന്ധങ്ങളിലും സംഭവിക്കുന്നത്. പ്രണയബന്ധങ്ങളിലും സുഹൃത്ത് ബന്ധങ്ങളിലും വ്യക്തി മറ്റ് ബന്ധങ്ങളിലും എല്ലാ ബന്ധങ്ങളിലും ഇത് പ്രകടമാണ്. സൗഹൃദം തന്നെയല്ല, മാത്രമല്ല എല്ലാത്തിനെയും പരസ്പരം അടുപ്പിക്കുന്നത് ഈ കൗതുകമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബന്ധങ്ങൾ നിലനിൽക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൗതുകത്തെ നിലനിർത്തുക എന്നതാണ്. എങ്ങനെ നമുക്ക് കൗതുകം നിലനിർത്താൻ പറ്റും? അതായത്, നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് എല്ലാം നമ്മളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും മറ്റേ ആൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളെ അറിയാനുള്ള, നമ്മളോട് മിണ്ടാനുള്ള, നമ്മളെ കാണാനുള്ളവരുടെ കൗതുകം ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അമിതമായിട്ടുള്ള ആ ഒരു അടുപ്പത്താൽ നമ്മളോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചതിന് ശേഷം ആ ഒരു കൗതുകം അവരിൽ അവശേഷിക്കുന്നില്ല എങ്കിൽ മെല്ലെ മെല്ലെ ആ ബന്ധം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൗതുകത്തെ നിലനിർത്തുക. എല്ലാ കാര്യവും പെട്ടെന്ന് തന്നെ ആരോടും തുറന്നു പറയാതെ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുക. പിന്നീടും നമ്മളോട് സംസാരിക്കാൻ അവർക്ക് തോന്നണം. അങ്ങനെ ഒരു ത്വര അവരുടെ മനസ്സിൽ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ അതിന്റെ തിളക്കം മെല്ലെ മെല്ലെ മങ്ങിത്തുടങ്ങും. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ അകലം നമ്മൾ സൂക്ഷിക്കുന്നത് ബന്ധങ്ങൾ വളരെ കാലം നിലനിൽക്കാനായിട്ട് നമുക്ക് സഹായിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, നമ്മളിപ്പോൾ എന്നും കാണുന്ന ഒരാളാണെങ്കിൽ ഓ എന്നും അവൻ വരുമല്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കും. അങ്ങനെ അവൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തും. പക്ഷേ എന്നും കാണാതെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരാളാണെങ്കിൽ ഓ നീ എന്താ വരാതിരുന്നത് എന്നുള്ള ഒരു സംശയം നമുക്കുണ്ടാവാറുണ്ടല്ലോ. ഉദാഹരണത്തിന്, പ്രവാസത്തിന് പോയി വരുന്ന
ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യയിലുണ്ടാവുന്ന സന്തോഷം പോലെ. അവൾ അതേപോലെ നമ്മൾക്ക് അമിതമായി അടുക്കാതെ ഒരു ചെറിയ അകലം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധം വളരെ ഊഷ്മളമാവുകയും വളരെ കാലം നിലനിൽക്കുകയും ചെയ്യും. കൗതുകത്തെ സൂക്ഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു.